നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ത്യയുടെ പ്രതിരോധ രംഗത്തിന് കരുത്ത് പകരാൻ കൂടുതൽ സംവിധാനങ്ങൾ വരുന്നു. രണ്ട് ആണവന്ത്രവാഹിനികൾ തദ്ദേശീയമായി നിർമ്മിക്കുന്നതും യു എസിൽ നിന്ന് 31 പ്രെഡേറ്റർ ഡ്രോണുകൾ വാങ്ങുന്നതുൾപ്പെടെയുള്ള പ്രധാന കരാറുകൾക്ക് സുരക്ഷാ ക്യാബിനറ്റ് കമ്മിറ്റി അനുമതി നൽകിയിരിക്കുകയാണ്. 80,000 കോടി രൂപയുടേതാകും കരാർ എന്നുള്ള റിപ്പോർട്ടുകളെല്ലാം തന്നെ കഴിഞ്ഞ ദിവസം വന്നിരുന്നു. ഇത് നമ്മുടെ ശത്രുക്കൾക്കുള്ള ഒരു താക്കീത് കൂടിയാണ്. ചൈനയും പാകിസ്ഥാനും ഇടയ്ക്കിടെ പ്രകോപനപരമായിട്ടുള്ള നീക്കങ്ങളാണ് ഇന്ത്യക്ക് നേരെ നടത്താറുള്ളത്. അതിനെല്ലാം തന്നെ കൃത്യമായ മറുപടി ഇന്ത്യ നൽകാറുണ്ട്. മാത്രമല്ല, ഒരു ഭീകരശക്തികളെയും നമ്മുടെ രാജ്യത്തേക്ക് നുഴഞ്ഞു കയറാനായിട്ട് ഇന്ത്യ സമ്മതിക്കില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. അതിനുവേണ്ടിയിട്ട് പഴുതടച്ച സുരക്ഷ തന്നെയാണ് ഇന്ത്യ ഒരുക്കുന്നത്. അതിനെല്ലാം വേണ്ടിയാണ് ഈ കരുതൽ എടുക്കുന്നത്. എന്നിട്ടും പാകിസ്ഥാൻ അടങ്ങുന്നില്ല. ഇപ്പോഴിതാ പഞ്ചാബിലെ ഹിറോസ്പുരിൽ അതിർത്തി കടന്നെത്തിയ പാകിസ്ഥാൻ ഡ്രോൺ വെടിവെഴിച്ച് വീഴ്ത്തിയിരിക്കുകയാണ് അതിർത്തി രക്ഷാസേന. ഹെറോയിനും പിസ്റ്റളുമാണ് ഈ ഡ്രോണിൽ ഉണ്ടായിരുന്നത്. ചൈനീസ് നിർമ്മിതിയായ DJI Mavic 3 ക്ലാസിക് ഡ്രോണാണ് വെടിവെച്ച് വീഴ്ത്തിയത്. 500 ഗ്രാം ഹെറോയിൻ, ഒരു പിസ്റ്റൾ, മാഗസീൻ എന്നിവയാണ് ഇതിൽ ഉണ്ടായിരുന്നതെന്ന് BSF ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. രാജ്യത്തിന്റെ വ്യോമാതിർത്തി ലംഘിച്ചെത്തിയ പാകിസ്ഥാൻ ഡ്രോൺ പഞ്ചാബിൽ വെച്ച് BSF ഉദ്യോഗസ്ഥർ തടഞ്ഞു. ഡ്രോൺ ശ്രദ്ധയിൽപ്പെട്ട ഉടനെ ഉദ്യോഗസ്ഥർ ഇതിനെ വെടിവെച്ച് വീഴ്ത്തുകയായിരുന്നുവെന്നും BSF പുറത്തുവിട്ട പ്രസ്താവനയിൽ പറയുന്നുണ്ട്. ഒരു ദിവസത്തിൽ തുടർച്ചയായ 2 തവണയാണ് ഇത്തരത്തിൽ പാകിസ്ഥാൻ നിന്ന് ഡ്രോൺ വഴി മയക്കുമരുന്നും ആയുധങ്ങളും കടത്താനുള്ള ശ്രമം തടയുന്നതെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു. ഡ്രോൺ കണ്ടെത്തിയ സാഹചര്യത്തിൽ മേഖലയിൽ കൂടുതൽ ഇടങ്ങളിലേക്ക് പരിശോധന വ്യാപിപ്പിച്ചിട്ടുണ്ട്. പഞ്ചാബിൽ പലപ്പോഴും ഇത്തരത്തിൽ അതിർത്തി കടന്നെത്തുന്ന ഡ്രോണുകൾ BSF തടയാറുണ്ട്. കഴിഞ്ഞ മാർച്ചിൽ അമൃത്സറിൽ വെച്ച് 2 പാക് നിർമ്മിത ഡ്രോണുകൾ പഞ്ചാബ് പോലീസ് പിടിച്ചെടുത്തിരുന്നു. ഫെബ്രുവരി ഗുർദാസ്പൂരിൽ വെച്ചും ഇന്ത്യ പാക് അതിർത്തിക്ക് സമീപത്ത് നിന്ന് ചൈനീസ് നിർമ്മിത ഡ്രോൺ വെടിവെച്ച് വീഴ്ത്തിയിരുന്നു. ശത്രുക്കളുടെ മടയിലേക്ക് ഇരച്ചു കയറാൻ ഇന്ത്യൻ പ്രതിരോധ സേനയ്ക്ക് കരുത്തു പകരാൻ കൂടിയാണ് പുതിയ പുതിയ സംവിധാനങ്ങൾ ഇന്ത്യ ഒരുക്കുന്നത്. അതേസമയം ഇന്ത്യൻ പ്രതിരോധം ശക്തിപ്പെടുത്താൻ ഈ വർഷ അവസാനത്തോടെ 3 സുപ്രധാന കരാറുകൾ പൂർത്തിയാക്കാൻ നാവികസേന കഴിഞ്ഞ മാസം തീരുമാനിച്ചിരുന്നു. 3 പുതിയ അന്തർവാഹിനികൾ, 26 റഫാൽ മറൈൻ യുദ്ധവിമാനങ്ങൾ, 31 MQ-9B ഡ്രോണുകൾ തുടങ്ങിയവയ്ക്കുള്ള കരാറുകളാണ് യാഥാർത്ഥ്യമാക്കാൻ തീരുമാനമുണ്ടായിരിക്കുന്നത്. മുംബൈയിലെ മസഗാവ് ഡോക്ക്യാർഡിൽ നിർമ്മിക്കുന്ന 3 സ്കോർപിൻ അന്തർവാഹിനികൾ കൂടി ഉൾപ്പെടുത്തി കടലിനടിയിലും പ്രതിരോധം ശക്തിപ്പെടുത്താനായിരുന്നു ആ തീരുമാനം. ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡുമായാണ് കരാറിലെത്തിയിരിക്കുന്നത്. സമുദ്രാതിർത്തിയിൽ യുദ്ധങ്ങൾ, അന്തർവാഹിനികൾ തമ്മിലുള്ള യുദ്ധം, ദീർഘദൂരാക്രമണങ്ങൾ, രഹസ്യാന്വേഷണം തുടങ്ങിയ ദൌത്യങ്ങൾ നിർവഹിക്കാൻ കെൽപ്പുള്ള ആയുധങ്ങളെല്ലാം തന്നെ ഇന്ന് ഇന്ത്യയുടെ കൈവശമുണ്ട്.